നമസ്കാരം, എല്ലാവർക്കും ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തെ കുറിച്ചും പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഓസോൺ എഫ് സിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഞാൻ ലൈവിൽ വന്നിരുന്നു. അപ്പോ ലൈവിൽ വന്നപ്പോൾ നല്ല സപ്പോർട്ട് തന്നു, അതിനെല്ലാവർക്കും നന്ദി. ലൈവ് കണ്ടവർക്കും ലൈവ് ലൈക്ക് അടിച്ചവർക്കും കമന്റ് അടിച്ചവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും അതിന് തന്നെ നന്ദി പറയുന്നു. അപ്പോ നമുക്ക് എന്തായാലും ഈ വിവരങ്ങളിലേക്ക് പോകാം. ഒപ്പം ഞാൻ അടുത്തൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് കുറച്ച് ആളുകൾ കാണേണ്ട വീഡിയോ തന്നെയാണ്. അപ്പോ അതും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു. ആ വീഡിയോയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയുന്നതായിരുന്നു. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നലെ നടന്നതായിരുന്നു ക്വാളിഫയേഴ്സ്, അവസാന ഘട്ട ക്വാളിഫയേഴ്സ് ആയിരുന്നു നടന്നത്. അപ്പോ ക്വാളിഫയേഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ക്വാളിഫയേഴ്സിലെ ആദ്യ മത്സരം എന്ന് പറയുന്നത് ഇന്ത്യൻ ആരോസ് വേഴ്സസ് മുംബൈ ആയിരുന്നു. അപ്പൊ മുംബൈയുടെയും ഈ ഇന്ത്യൻ ആരോസിന്റെ മത്സരം വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു എന്ന് പറയണം. ഒരു സ്കിൽഫുൾ മത്സരം, ഒരു വേൾഡ് ക്ലാസ് മത്സരം കണ്ട ഒരു പ്രതീതി ആയിരുന്നു കണ്ടത്. ഇന്ത്യൻ ആരോസ് എന്ന ടീം, അതായത് അണ്ടർ 17 ടീമാണ് ഇന്ത്യൻ ആരോസ് ഉള്ളത്. നമ്മുടെ രാഹുൽ എല്ലാവരും ടീമിലുണ്ട്, മലയാളി താരം. അപ്പോ ആ ഒരു മത്സരം എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു മത്സരം തന്നെയാണ്. അപ്പോ ഒരു ISL മയം തന്നെ ആയിരുന്നു, ISL ടീമുകളാണ് ജയിച്ചത് എങ്കിൽ കൂടി ഇന്ത്യൻ ആരോസിന്റെ ആ ഒരു പ്രകടനം എനിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു മത്സരം തന്നെയാണ്. കാരണം അത്രയ്ക്കും സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. ആ രാഹുലിന്റെ ആ ഒരു ഗോൾ കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ലൂസിയൻ ഗോയനെയൊക്കെ വെറുതെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പോയിട്ടത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കളിയായിരുന്നു. എല്ലാവരും സ്കില്ല് കാണിക്കുന്ന ഒരു പ്ലെയേഴ്സ് തന്നെയാണ്. 17 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടി അവർ ആ കളിയുടെ ആ ഒരു മിടുക്ക് എന്ന് പറയുന്നത് അത്രയ്ക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള മത്സരം, അത് 2-1 കളി അവസാനിക്കുകയും മുംബൈ ജയിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള മത്സരമായിരുന്നു ATK വേഴ്സസ് ചെന്നൈ സിറ്റി FC. അതിൽ ATK മത്സരം എടുത്തു പറയാനിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. ആദ്യ ഒരു ഗോൾ നേടിയെങ്കിലും തിരിച്ച് വന്നത് ചെന്നൈ സിറ്റി ആണ്. പിന്നീട് 4 ഗോളുകൾ അടിച്ച് 4-1 എന്നുള്ള വിജയം കൈവരിച്ച ATK നീങ്ങുകയാണ് ചെയ്തത്. അത് ATK വീണ്ടും നമ്മുടെ സൂപ്പർ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വളരെ ഒരു നിർണായക പങ്ക് വഹിച്ചു. എനിക്കതിൽ എടുത്തു പറയേണ്ട ഒരു കളി എന്ന് പറയുന്നത് റോബി കീനിന്റെ പ്രകടനമാണ്. പക്ഷെ ഹീ ഓഫ് ദി മാച്ച് കിട്ടിയത് മറ്റേ പുതിയ താരത്തിനാണ്. പക്ഷെ റോബി കീൻ എന്ന താരം കളിച്ചത് മറ്റ് ISL കളിച്ചതിനേക്കാൾ എത്രയോ നല്ല മടങ്ങ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ നമുക്കപ്പോൾ സൂപ്പർ കപ്പിന്റെ ക്വാളിഫയർ കഴിഞ്ഞു, സൂപ്പർ കപ്പിലേക്കുള്ള ഫുൾ ഫിക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ഫുൾ ഫിക്സ്ചർ ഇതാ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചിക്കിയാവുന്നതാണ്. അപ്പൊ ഫുൾ ഫിക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയാണ് അവസാന മത്സരം April 6 മൊറോക്കോ FC. അപ്പോ ഫുൾ മത്സരം നമുക്ക് കാണാം, അതിന്റെ റിവ്യൂസുകൾ ലഭിക്കുന്നതാണ്, മലയാളത്തിൽ റിവ്യൂ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഏഷ്യനെറ്റ് മൂവീസിൽ ഷൈജു ദാമോദരന്റെ മലയാളം കമന്ററിയോടുകൂടി തന്നെ മത്സരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ എന്തായാലും അങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ സൂപ്പർ കപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് എന്ന് പറയുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന്റെ ഒരു മത്സരം എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം 4-1 പരാജയപ്പെട്ടു, ദയനീയമായ പരാജയമാണ്. അതും ബാംഗ്ലൂരുവിലെ ഒരു ടീമുമായി പരാജയപ്പെടുക എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ നിരാശപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഫ്രീ എൻട്രി ആയിരുന്നു കൊച്ചിയിൽ, പക്ഷെ കാണികളൊന്നും അധികം ആക്റ്റീവായി നിന്നിട്ടൊന്നുമില്ല. മഞ്ഞപ്പട മാത്രമായിരുന്നു അവിടെ അധികം കാണികൾ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കോച്ചായ ഡാവിഡ് ജെയിംസും അസിസ്റ്റന്റ് കോച്ചും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇയാൻ ക്യൂം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോ അങ്ങനെയായിരുന്നു ടീമിന്റെ ആ കാര്യങ്ങൾ. പക്ഷെ 4-1 ദയനീയമായി പരാജയപ്പെട്ടിട്ടായിരുന്നു കേരളം വിടവാങ്ങിയത് മത്സരത്തിൽ നിന്നും. അപ്പോ ആദ്യം തന്നെ പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് മത്സരം നീങ്ങുന്നത്. പക്ഷെ അതിന്റെ ടെലികാസ്റ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോസ് ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചില്ല. അപ്പോ ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ ഇന്ന് ഈ വീഡിയോയുടെ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ആ വീഡിയോ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ വീഡിയോ എല്ലാവരും കാണണം, കാരണം അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു വലിയ പോയിന്റ് തന്നെയാണ്, ഞാൻ കണ്ടെത്തിയ ഒരു പോയിന്റ് ആണ്. അപ്പോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നു. അപ്പോ എന്തായാലും ആ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയി മറ്റൊരാളുമായി മറ്റൊരു ദിവസമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ ഗൈസ്.